ഇപ്പോൾ വ്യാപകമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, രാഷ്ട്രീയ രംഗത്ത് CPM ബി ജെ പിയും തമ്മിൽ ധാരണയുണ്ട്, അതുകൊണ്ടാണ് പിണറായി വിജയനെ ED തൊടാൻ ധൈര്യപ്പെടാത്തത് എന്നൊക്കെയാണ് ഇത് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ്സുകാരാണ്. പക്ഷേ ആ കോൺഗ്രസ്സുകാർ ഇതൊക്കെ പറഞ്ഞു നടക്കുമ്പോഴും അവരുടെ കൂടെ നിൽക്കുന്ന UDFലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് പറയുന്നത് ഇതാണ്, BJP CPM തമ്മിൽ ഒരു ധാരണയും ഉള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നില്ല. വളരെ വ്യക്തമായി മതേതരമായൊരു നിലപാടാണ് ലീഗ് ഈ പറഞ്ഞിരിക്കുന്നത്. ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തന്നെയാണ് തൻ്റെ ഈ വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നതും, അതും വളരെ പരസ്യമായിട്ട്. കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം വടകര തൃശ്ശൂർ പോലുള്ള മണ്ഡലങ്ങളിൽ BJPയും CPM തമ്മിൽ ഒരു ധാരണയുണ്ടെന്നാണ്. ലീഗും അങ്ങനെ കരുതുന്നുണ്ട്. ഈ ഒരു ധാരണ ഇവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടെന്ന് കരുതുന്നുണ്ടോ? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ മുസ്ലിം ലീഗ് കോൺഗ്രസുമായിട്ട് ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ UDFന്റെ ഭാഗമാണ്. LDFും അവരുടെ ഘടകകക്ഷികളും അവരുടെ ധാരണയുടെ അടിസ്ഥാനത്തിൽ, അതായത് വേറെ ഒരു ധാരണയും ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. UDF ക്യാമ്പിൽ നിന്നുകൊണ്ടാണ് സാദിഖലി തങ്ങൾ ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. കാരണം തങ്ങൾ പറഞ്ഞിരിക്കുന്നത് UDFനുള്ളിൽ ധാരണയുള്ളത് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ആയിട്ടാണ്. അതുപോലെ തന്നെ LDFനുള്ളിൽ ഇടത് പാർട്ടികളും ഇടത് ഘടകകക്ഷികളും തമ്മിലാണ് ധാരണ. അതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ ധാരണ കേരളത്തിൽ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ചോദ്യത്തിന് മറുപടിയായി BJPയും CPMയും തമ്മിൽ വ്യക്തമായ ധാരണ ഉണ്ട് എന്ന് തങ്ങൾക്ക് തോന്നുന്നില്ല, അങ്ങനെ ഇല്ല, അത്തരമൊരു ധാരണ ഇല്ല എന്ന് തന്നെയാണ് സാദിഖലി തങ്ങൾ വ്യക്തമായി പറയുന്നത്. UDFനകത്ത് കോൺഗ്രസിനകത്ത് എന്തെങ്കിലും ഒരു നീക്കം തനിക്കെതിരെ ഉയരുന്നു എന്ന് കാണുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം പറഞ്ഞു തുടങ്ങും, ഇതാ BJPയും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ട്, ഈ ധാരണയുടെ പുറത്താണ് അങ്ങ് കേന്ദ്രത്തിൽ നിന്നും ED പിണറായി വിജയനെതിരെ യാതൊരു നടപടിക്കും മുതിരാത്തതെന്ന്. അതോടെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് മാറും. അതുതന്നെയാണ് VD സതീശനും ഒക്കെ അവലംബിക്കുന്നത്. സതീശൻ്റെ ഈ ഒരു തന്ത്രമാണ് കോൺഗ്രസിനുള്ളിലെ മറ്റ് മുതിർന്ന നേതാക്കളും ഇപ്പോൾ എടുത്ത് പ്രയോഗിക്കുന്നതും. KE സുധാകരൻ അടക്കം, KC വേണുഗോപാൽ അടക്കം CPMനെ കൊണ്ട് BJP, അല്ലെങ്കിൽ BJP കൊണ്ട് CPMന്റെ പാളയത്തിൽ കൊണ്ട് കെട്ടാനുള്ള ശ്രമങ്ങൾ. പക്ഷേ അത് നടക്കില്ല. മതേതര കേരളത്തിൽ ഒരു കാരണവശാലും ഒരു 100 കൊല്ലം കഴിഞ്ഞാലും നടക്കില്ല എന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായ തിരിച്ചറിവുമുണ്ട്. എന്നിട്ടും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഓർക്കണം, അത്തരമൊരു ധാരണ ഇല്ല. UDFന്റെ നട്ടലെന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. കാരണം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ലീഗിന് പ്രാതിനിധ്യമുണ്ട്. അല്ലാതെ ഈ RSP പോലെ കൊല്ലത്ത് മാത്രം അണികളും മണ്ഡലം കമ്മിറ്റികളുമുള്ള പാർട്ടിയല്ല ലീഗ്. ഇതേ മുസ്ലിം ലീഗ് സഹിച്ച അപമാനത്തിന് ഒരു കൈയും കണക്കുമില്ല എന്നും നമ്മൾ ഈ അടുത്തിടെ കണ്ടതാണ്. UDFനുള്ളിൽ ഇത്തവണ ഒരു സീറ്റ് ചോദിച്ചിട്ട് പോലും അത് കോൺഗ്രസ് കൊടുത്തില്ല. എന്നിട്ടും അവർ മുന്നണിയിൽ തന്നെ തങ്ങളുടെ വ്യക്തമായ നിലപാടുമായി അഭിമാനത്തോടെ നിൽക്കുന്നു മുന്നണിക്കൊപ്പം. അതുപോലല്ല കോൺഗ്രസ്, അവരുടെ ധാരണ UDFയുടെ വല്യേട്ടൻ തങ്ങളാണെന്നാണ്. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ അഭിപ്രായമൊന്നും ഒരു വിഷയത്തിലും അവർ ചോദിക്കില്ല. മുന്നണിയിൽ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങൾ അവർ മുന്നണിക്കുള്ളിൽ അറിയിക്കുന്നു, നടപ്പാക്കുന്നു എന്ന് മാത്രം. ഈ CAA വന്നപ്പോൾ കണ്ടതാണ് BJP കൊണ്ടുവന്ന ആ നിയമത്തെ ശക്തമായി എതിർക്കാൻ കോൺഗ്രസ് കാട്ടുന്ന, ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന മടി. അത് ചില്ലറയൊന്നുമല്ല കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്കയും വേദനയും ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ വേറെ എന്തും സഹിക്കും, തങ്ങളുടെ അസ്തിത്വത്തെ ഐഡന്റിറ്റി ചോദ്യം ചെയ്താൽ അവർ സഹിക്കില്ല. അത് കേരളം കണ്ടതാണ് പല തവണയായി, പല കാലഘട്ടങ്ങളിലായി. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷം ഈ വിഷയങ്ങളിൽ കൃത്യമായി പ്രതികരിച്ചിരിക്കും, ലീഗ് പ്രതികരിക്കും. അവരുടെ പ്രതികരണം സ്വാഭാവികമായും BJPക്കെതിരെ തന്നെയാണ്. കാരണം BJPയാണ് ഇപ്പോഴും CAA നടപ്പാക്കിയതും മുക്കിനും മൂലയ്ക്കും ചെന്ന് CAA യെക്കുറിച്ച് ന്യായീകരിച്ച് നടക്കുന്നതും. CAA കൊണ്ടുവന്നപ്പോൾ മുസ്ലിം സമൂഹത്തോട് കാട്ടിയ ആ അകറ്റി നിർത്തൽ, അത് മുസ്ലിം ലീഗ് കാലമെത്ര കഴിഞ്ഞാലും മറക്കില്ല, പൊറുക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പക BJPയോട് ഇല്ലാതെ വരില്ല ഒരു കാലത്തും. പക മൊത്തം BJPയോടാണ്. പിന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ എത്ര കാലം കണ്ട് മൗനം പാലിക്കുന്നോ, അത്രയും കാലം ലീഗിന് കോൺഗ്രസിൽ നിന്നുള്ള അകൽച്ച കൂടുകയുള്ളൂ. കേരളത്തിലും രാജ്യത്തും ഇപ്പോൾ ഒരു പുതിയ സഖ്യം വന്നിട്ടുണ്ട്. അത് കോൺഗ്രസ് BJP സഖ്യം തന്നെയാണ്. അങ്ങനെ അവർ ലീഗിനെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരും. കാരണം സാദിഖലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും KP മജീദും ET മുഹമ്മദ് ബഷീറും ഒക്കെ വളരെ വ്യക്തമായ നിലപാടുള്ള ലീഗുകാരാണ്. അവർ മതേതരത്വത്തിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞേ ഉള്ളവർക്ക് മറ്റെന്തും. അതുകൊണ്ട് തന്നെ അവരുടെ മതേതര കണ്ണിൽ CPM അവരെ പോലെ തന്നെ ഒരിക്കലും BJPയോട് ചേരാത്ത പാർട്ടിയാണ്. CPMന്റെ നിലപാടുകൾ ലീഗിൻ്റെതുപോലെ ഉറച്ചതാണ്.
ലീഗ് ബി ജെ പിയുടെ കാട്ടുന്ന അതേ അകൽച്ച ഒരു തുലവും പോലും കുറയാതെ സി പി എമ്മും ബി ജെ പിയുടെ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലീഗിൻ്റെ അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ ഈ കാര്യം പറയാനുള്ള ധൈര്യം യു ഡി എഫിനുള്ളിൽ കാട്ടിയത്. സി പി എമ്മിന് ബി ജെ പിയുമായി ധാരണ ഒന്നുമില്ലെന്ന്, മതേതര നിലപാട് പുലർത്തുന്ന സി പി എമ്മിന് ഇതിലും വലിയൊരു വിലയിരുത്തൽ സമീപകാലത്ത് ലഭിക്കാനുമില്ല. ലീഗ് സി പി എമ്മിനെ കുറിച്ച് ഇത്തരമൊരു നിലപാട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സി പി എമ്മിൻ്റെ നിലപാട് ഇതുതന്നെയാണ്, ബി ജെ പിയുമായി ഇനിയൊരു 100 കൊല്ലത്തേക്ക് ഒരു കൂട്ടുകെട്ടിനും സി പി എം ഉണ്ടാകില്ല. കാരണം വർഗീയതയും മതേതരവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളല്ല, രണ്ട് ധ്രുവങ്ങൾ തന്നെയാണ്. ഒരിക്കലും ആ ധ്രുവങ്ങൾ അടുത്തു വരില്ല. മുസ്ലിം ലീഗിന് ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ തന്നെ പറയേണ്ടി വരും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഇപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന്. അത് പറയാൻ ഇടവരുത്താതിരിക്കണമെങ്കിൽ, ലീഗിനെ കൊണ്ട് പറയിക്കാതിരിക്കണമെങ്കിൽ കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ലീഗിന് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ഒന്ന് വാതുറന്ന് പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, കോൺഗ്രസ്സുകാരുടെ നിലപാടുകളിൽ സത്യസന്ധതയുണ്ട്. അത് ന്യൂനപക്ഷങ്ങളോട് ചേർന്നിരിക്കുന്ന ഒന്നാണെന്ന് അവർക്ക് മനസ്സിലാവണം. പക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസ്സിന് എന്ത് ചെയ്താലും അവർക്ക് ആ നിലപാട് മനസ്സിലാകില്ല. കാരണം കോൺഗ്രസ്സിന് അറിയില്ല ന്യൂനപക്ഷങ്ങളെ എങ്ങനെ കൂടെ നിർത്തണമെന്ന്. മതേതര സ്വഭാവം പുറത്തു കാട്ടിയാൽ മാത്രമേ ന്യൂനപക്ഷങ്ങൾ കൂടെ നിൽക്കുകയുള്ളൂ. വർഗീയതയുടെ തൊഴുത്തിലേക്ക് തങ്ങളുടെ ആശയങ്ങൾ കൊണ്ടുകെട്ടാൻ ചെന്നാൽ അത് കേരളം അംഗീകരിക്കില്ല എന്ന് കോൺഗ്രസ് ഇനിയെങ്കിലും ഓർക്കണം. അത്രയും മതി.